പൊളിയിടാണ് ഓഫീസേഴ്സിന്റെ പുതിയ വീഡിയോട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷൻ. റോഡിൻ്റെ രണ്ട് സൈഡിലും കിലോമീറ്ററുകളോ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് സ്റ്റാളുകൾ, ഒരു മാർക്കറ്റ്, അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ട്. കിടന്നു വരാ അതേ കപ്പളങ്ങ, തേങ്ങ, റോബസ്റ്റ്, പാളയങ്കോടൻ, പൂവൻ, കരിക്ക് എന്ന് വേണ്ട സകല സംഭവങ്ങളും ഫാമുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ കൺഫ്യൂസ് ആവും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലത്തെ നമ്പർ ഓഫ് ഫാം ഹൗസുകൾ ഇവിടെയുണ്ട്. അവിടെ നിന്നുള്ള ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് പുളിയൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് സെല് ചെയ്യുക. കുറേ സ്റ്റാളുകളൊക്കെ നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ സ്റ്റാളുകളാട്ടോ, അതുപോലെ തന്നെ ബംഗ്ലാദേശുകാരുടെ സ്റ്റാളുകൾ കുറേ കണ്ടു, ശ്രീലങ്കൻസ്. ഇതൊക്കെ ജൈവ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഒക്കെയാണ്, കരിക്കുണ്ടല്ലോ, അത് നമ്മൾ പുറത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈവ് കരിക്കുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പഴം, പല മൂപ്പിലുള്ള പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൺ ഡേ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം, അത് കാറിൻ്റെ ഡിക്കിയിൽ അടച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ അവിടെ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ മൂപ്പ് കുറഞ്ഞത് നോക്കിയിട്ടൊക്കെ നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ചക്കയൊക്കെ നമുക്ക് പഴുത്തതും പച്ചയും ചക്കകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഈ മൂപ്പ് കുറഞ്ഞൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒമാനിൽ നിന്ന് ഖത്തറിൽ എത്തുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു പഴുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പം എന്തായാലും എന്ത്, ബദാം, ഓറഞ്ച് ആപ്പിളും, മാങ്ങ, കപ്പളങ്ങ, സകല സാധനങ്ങളും, ബദാമിൽ രണ്ട് മൂന്ന് വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു വരതേ വെക്കാൻ വെച്ചേക്കുന്നു. ഇത് എന്ത് പർപ്പസ് യൂസ് ചെയ്യണമെന്നറിയില്ല, പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ് ആ ബോട്ടിലിരിക്കണേ. ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ഇട്ടാ, ഭയങ്കര രസമാണ്. ഈവനിങ്ങിൽ ഈ ഷോപ്പിൽ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കും, നമുക്ക് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇങ്ങനെ നടന്നിങ്ങനെ കാണാൻ വേണ്ടി ഒരു നല്ല വൈബാണിത്. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ ഏരിയയിൽ സ്പെൻഡ് ചെയ്തിട്ടോ, 2 മണിക്കൂർ പോരാ ഇത് കണ്ടു തീർക്കാൻ വേണ്ടി. ഈ ഒരു റോട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇതേപോലെയുള്ള സ്റ്റാളുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു 2-3 റൗണ്ട് വണ്ടിയിൽ കറങ്ങി ഇത് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത കേട്ടോ, എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞിട്ടില്ലാട്ടാ, കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുപോലെ തന്നെ ഇപ്പൊ കണ്ടപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് സ്റ്റാളുകൾ ഇങ്ങനെ നീണ്ടു കിടക്കാണ്. ഇവിടെ എല്ലാ സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ വില വിവര പട്ടികകളുണ്ടാവും കേട്ടോ. ചില സ്റ്റാളുകളിൽ നമുക്ക് വില പേശി മേടിക്കാൻ പറ്റില്ല, ചില സ്റ്റാളുകളിൽ ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. ഇതൊരു മലയാളി ചേട്ടൻ്റെ സ്റ്റാളാണ് കേട്ടോ.
ഇവിടെ പുള്ളി വില വെച്ചാൽ സംഭവിച്ചില്ല. ഇവിടെ നിന്നാണ് ഞങ്ങൾ പഴവും അതുപോലെ തന്നെ കുറച്ച് മാങ്ങ കപ്പളങ്ങയൊക്കെ കളക്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചില ഷോപ്പിലൊക്കെ നമുക്ക് വില പേശി വാങ്ങായിരുന്നു. മാത്രം ഉറക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ചേട്ടൻ്റെ കൂടെ കളിക്കണ്ടാ. മാത്രം നാരങ്ങ ഭയങ്കര ഇഷ്ടം, നാരങ്ങ വേറെ ഓടി പോയിട്ട് നാരങ്ങ പൊക്കുന്നുണ്ട്. നമ്മളാ ഫാമിൽ പോയ ടൈമിലൊക്കെ മാതം കിടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ. മാത്രം ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മാത്തൂച്ചേ, മാത്തൂച്ചിന് ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നമ്മളത് വേണ്ടല്ലേ, ചെറിയ ചാറ്റൽമഴ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ചാറ്റൽമഴ ഉണ്ട്. മാത്തൂന് ഒരു ഫ്രണ്ടിനെ കിട്ടി, അപ്പോൾ പുള്ളി നമ്മളിന്ന് മാൻറ്റീനില്ല കേട്ടോ, ചെരുപ്പം നിൽക്കാണ്ട് മണ്ണൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മള് രണ്ട് മാങ്ങ ഒരു ടേസ്റ്റ് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 300 ഒമാൻ എറിയാല് 300 പൈസ 300 പൈസ പറയാ 300 പൈസ ആണ്. അപ്പൊ ഖത്തറില് നമ്മുടെ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 3-4 റിയാല് വരുന്നുണ്ട്. ഈ ഏരിയയില് പുറത്തിട്ടുണ്ട് പുല്ലും പുല്ല് വളർത്തും. നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ പുല്ല് പശുക്കൾക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. അങ്ങനെ ഇവിടെ പുല്ലും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ കുറെ കന്നുകാലി ഫാമുകളുണ്ട്, അവർക്ക് പുല്ല് ഇവിടെ തന്നെ കൃഷി ചെയ്യണം. മുട്ടപ്പഴം, സ്റ്റാർ ഫ്രൂട്ട്, ഇതൊക്കെ മീൻകറി കുളിക്കും പുളിക്കും പുളിക്ക് ചെല്ലും. തേങ്ങ വാങ്ങിക്കണ്ടു. കടകള് അവസാനിക്കുന്നില്ല കേട്ടോ, നമ്മുടെ ഷോപ്പുകൾ അവസാനിക്കുന്നില്ല. ഇതേ ആ റോഡ് കടന്ന് അടുത്ത സെക്ഷൻ ാണ് നല്ല നാടൻ. ഇതെന്തായിരുന്നു? ആ തെങ്ങും തയ്യ മുളച്ച തേങ്ങ, മുളച്ച തേങ്ങ, കരിക്ക് തേങ്ങ, പരിച്ച തേങ്ങ, പഴങ്ങുണ്ട്, അത് അങ്ങനെ മാങ്ങുണ്ട്, അത് കത്തറിയാലേ കത്തറില്. ആ അവിടേക്ക് ഇഷ്ടംപോലെ വീഡിയോ അങ്ങനെ ഈ അറ്റം വരെ ഇതുപോലെ ഷോപ്പ് കേട്ടോ. ഈ ഒരു റോഡിന്റെ ഈ അറ്റം മുതൽ ഈ ആ അറ്റം വരെ അല്ല അടിപൊളി ഈ റോഡിന്റെ ഏറ്റവും ആ അറ്റം വരെ വെജ് ഷോപ്പുകളാണ്. ഇതെല്ലാം ഫ്രഷ് ഫ്രൂട്ടുകളാണെന്ന് പറയുന്നത്. ഇവിടുത്തെ ഫാമിൽ നിന്ന് കൃഷി ചെയ്യണ നല്ല അടിപൊളി ഫ്രൂട്ടുകളാണ്. നമ്മള് കുറച്ച് പഴം അത് പറയുന്നത് പിള്ളേർക്ക് വാങ്ങണ്ടേ. ആ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മള് രണ്ട് കപ്പളങ്ങ, പിന്നെ കുറച്ച് പഴം, പഴം പിന്നെ റോബസ്റ്റ്. റോബസ്റ്റ് അധികം മൂത്തിട്ടില്ല, ഒരു രണ്ടു ദിവസം അധികം അവിടെ കൊണ്ടുവരാം. ഇതും മൂത്തിട്ടില്ല. കണ്ടു